എന്ന് പറയുന്നത് തെർമൽ റിസപ്റ്റേഴ്സ് ആണ്. തെർമൽ റിസപ്റ്റേഴ്സിനെ എന്ത് പറയും? ആൾസോ കോൾഡ് ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ് എന്നും കൂടെ പറയും. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു ബോഡി സർഫസിലെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച്, സെൻസ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഓൺ ദ ബോഡി സർഫസ്, ഇതാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അതിനുള്ള റിസപ്റ്റേഴ്സ് ആണ്, അതാണ് റിസീവ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അതാണ് തെർമൽ റിസപ്റ്റേഴ്സ്. ഓക്കെ, കോൾഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിലാണ് എന്ത് പറയുക കോൾഡ് റിസപ്റ്റേഴ്സ്. അതിനെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോൾഡ് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ. ഓക്കെ, വാം റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എബോവ് 30 ഡിഗ്രി സെൽഷ്യസ്, അതിന് മുകളിൽ എത്രയും ആവാം, എബോവ് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് വാം റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ തെർമൽ റിസപ്റ്റേഴ്സ് അതിൻ്റെ ഫ്രീ നെർവ് എൻഡിങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡെർമിസിലെ, സ്കെൽറ്റൽ മസിൽസ്, ലിവറിലെ, ഹൈപ്പോതലാമസിലെ. ഈ തെർമോ റിസപ്റ്റേഴ്സിൻ്റെ ഫ്രീ നെർവ് എൻഡിങ്സ് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്, ഡെർമിസിലെ, സ്കെൽറ്റൽ മസിൽസിലെ, ലിവറിൽ, അതേപോലെ ഹൈപ്പോതലാമസിലും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻഫോർമേഷൻസിനെ സെൻഡ് ചെയ്യുന്നത് റെറ്റിക്കുലാർ ഫോർമേഷൻ, അതേപോലെ തലാമസ്, പ്രൈമറി സെൻസറി കോർട്ടെക്സ്, ഇതിലേക്കാണ് ഇതിനെ സെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും ഇത് ബാക്കി പിന്നീട് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇനി എല്ലാം എന്താ പറയുക, ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, ഓരോന്നിൻ്റെയും പാത്വേയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെയിൻ റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. പെയിൻ റിസപ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ബ്രെയിൻ റിസപ്റ്റേഴ്സ് സെലക്റ്റീവ്ലി ആക്ടിവേറ്റഡ് ബൈ മെക്കാനിക്കൽ, തെർമൽ ഓർ കെമിക്കൽ സ്റ്റിമുലൈ ദാറ്റ് ഓപ്പൺ സോഡിയം ചാനൽസ് ആൻഡ് എലിസിറ്റ് ആക്സോണൽ ഡീപോളറൈസേഷൻ. ഈ പെയിൻ റിസപ്റ്റേഴ്സ് ശരിക്കും ഒരു ഇതെന്ന് പറയാൻ പറ്റില്ല, സെലക്റ്റീവ്ലി ഏതാണോ മെക്കാനിക്കൽ അല്ലെങ്കിൽ തെർമൽ അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റിമുലൈനോട് ആക്ടിവേറ്റഡ് ആയിട്ട് അതിന് വേണ്ട സോഡിയം ചാനൽസിനെ എന്താ തുറന്ന് അവിടെ ഒരു ആക്സോണൽ ഡീപോളറൈസേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പെയിൻ റിസപ്റ്റേഴ്സ്. അപ്പം പെയിൻ റിസപ്റ്റേഴ്സ്, പെയിൻ സെൻസേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പെയിൻ സെൻസേഷൻ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണുള്ളത്. അറിയാലോ, പെയിൻ എന്ന് പറയുന്നത് നമുക്ക് വേദന ഉണ്ടാകുന്നത് ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതേപോലെ ഈ ഒരു റിസപ്റ്റേഴ്സിനെ, പെയിൻ റിസപ്റ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് നോസിസെപ്റ്റേഴ്സ് എന്ന് പറയും. നോസിസെപ്റ്റേഴ്സ്, ഈ റിസപ്റ്റേഴ്സ് ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഈ റിസപ്റ്റേഴ്സ് ഫ്രീ നെർവ് എൻഡിങ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നെർവ് എന്താ പറയുക ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് ഫ്രീ നെർവ് എൻഡിങ്സിലാണ്, എൻഡിങ്സാണ് ഈ റിസപ്റ്റേഴ്സിന്. ആൻഡ് എന്താ പറയുക, എല്ലാ ഇത് കാണുന്നത് എല്ലാ ബോഡി ടിഷ്യൂലും ഉണ്ടാവും, ബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവാത്തുള്ളൂ. അതായത് ബോഡി ടിഷ്യൂ ബ്രെയിനിലൊഴിച്ച് ബാക്കി എല്ലാ ബോഡി ടിഷ്യൂലും ഈ ഫ്രീ നെർവ് എൻഡിങ്സ്, ഇതിൻ്റെ എന്താ പറയുക, ഈ റിസപ്റ്റേഴ്സ് എന്നാൽ ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ബോഡി ടിഷ്യൂവിലും കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇൻറ്റെൻസ് തെർമൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റിമുലൈന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ പറഞ്ഞത് സെലക്റ്റീവ്ലി ആക്ടിവേറ്റഡ് ബൈ, ഏതാണോ കൂടുതൽ ഇൻറ്റെൻസ് ആയിട്ട്. അതായത് നല്ല എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു സാധനം നമ്മുടെ കൈമ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും അല്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേദന ഉണ്ടാവുന്നില്ലേ. അതേപോലെ തന്നെ എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള ആസിഡോ അങ്ങനെയുള്ള നല്ല ഇൻറ്റെൻസ് ആയിട്ടുള്ള കെമിക്കൽസ് ഇതായി കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും. അങ്ങനെ ഓരോ പൊള്ള മീൻസ് പൊള്ള മാത്രമാണ് മെക്കാനിക്കൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദനിക്കൂലേ. അതൊക്കെ അതായത് ഏതാണ് നല്ല ഇൻറ്റെൻസ് ആയിട്ട് വരുന്ന സ്റ്റിമുലൈ, അതിനനുസരിച്ച് ആ ഒരു പെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെക്കാനിക്കലോ തെർമലോ കെമിക്കലോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റിമുലൈക്ക് ഈ ഒരു ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ, കൈനസിസ്, പൊട്ടാസ്യം അയോൺസ്, ഈ ഒരു എന്താ പറയുക ഇതൊക്കെ ഇഞ്ചോർഡ് ടിഷ്യൂവിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യും. പുറത്തേക്ക് മീൻസ് ഇത് നോസിസെപ്റ്റസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് കെമിക്കൽസ് ആയിട്ടുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻ, കൈനിസിസ്, അതേപോലെ പൊട്ടാസ്യം അയോൺസ് ഒക്കെ ഇഞ്ചോർഡ് ടിഷ്യൂവിൽ നിന്ന്, ഇപ്പോൾ നമ്മുടെ ഒരു കൈയിൻ്റെ ഒരു ഭാഗത്ത് ഒരു മുറിവ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന്
ഈ പറഞ്ഞ കെമിക്കൽസൊക്കെ റിലീസ് ചെയ്തിട്ട് അവിടെയുള്ള നോസ് സെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, പെയിൻ ഉണ്ടാവുന്നത്. അതാണ് എന്താ പറയുക, നമ്മൾ സോഡിയം അയോൺ എന്താ പറയുക പൊട്ടാസ്യം അയോൺ എന്നൊക്കെ പറഞ്ഞില്ലേ, ചാനൽസ് തുറക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ എന്താ പറയുക ആ ഒരു വേദന നമുക്ക് സ്റ്റിമുലേറ്റ് നോസ് സെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രോ ആയിട്ട്, ഇൻട്രോ മീൻസ് ഫസ്റ്റത്തെ എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസസ് ക്യൂട്ടേനിയസ് സെൻസേഷൻസ് എന്ന് പറയുമ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ആ സെൻസേഷൻ അനുസരിച്ച് വരുന്ന റിസെപ്റ്റേഴ്സാണ് മെക്കാനോ റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റീവ് സെൻസേഷൻ എന്ന് പറയുമ്പോഴും ആ ഒരു സെൻസേഷൻ അപ്പോൾ നമുക്ക് പറയേണ്ടത് ആ ഒരു റിസെപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിൻസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. പ്രധാനമായിട്ടും വരുന്ന സ്കിന്നിലെ സൊമാറ്റിക് സെൻസേഷൻസ് അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് സെൻസേഷൻ ഏതൊക്കെയാണ്, മെക്കാനോ റിസെപ്റ്റീവ് സൊമാറ്റിക് സെൻസസ്, അതിൽ വരുന്നത് ടാക്ടൈൽ ആൻഡ് പൊസിഷൻ പ്രധാനമായിട്ടും. പിന്നെ നമ്മുടെ പ്രഷറും വരുന്നുണ്ട് അതിൽ, പ്രഷറാണ് മെയിൻ എന്നാലും ടാക്ടൈൽ ആൻഡ് പൊസിഷൻ എന്ന് പറയാം. പിന്നെ തെർമോ റിസെപ്റ്റീവ് സെൻസസ്, ഹീറ്റ് കോൾഡ് പോലെയുള്ള തെർമോ റിസെപ്റ്റീവ് സെൻസസ്. പിന്നെ വരുന്നത് പെയിൻ സെൻസസ് ആണ്. പെയിൻ സെൻസേഷനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞത്, ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ് അതിന്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് പെയിൻ എന്ന് പറഞ്ഞാൽ, സെലക്റ്റീവ്ലി ആക്ടിവേറ്റഡ് ബൈ ഏതൊക്കെയാണ് മെക്കാനിക്കൽ കെമിക്കൽ തെർമൽ സ്റ്റിമുലൈക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയും നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഓരോന്നിൻ്റെ പാത്തേനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ.